أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لنا بالكتاب الكريم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا. من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة. من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا. فإذا فرغت فانصب وإلى ربك فارغب. أيها الناس اتقوا الله. അള്ളാഹുവിൻ്റെ വിധികളെയും വിലക്കുകളെയും തികഞ്ഞ സൂക്ഷ്മതയോടുകൂടി പാലിക്കണമെന്നും ജാഗ്രതയോടുകൂടി ജീവിതത്തെ ശരിയായ ദിശയിൽ തന്നെ നിലനിർത്തുവാൻ വേണ്ടി പരിശ്രമിക്കണമെന്നും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ മാസത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും ദുർബലരും അജ്ഞരുമായ നാം ഏവരുടെയും മേൽ വർഷിച്ചു തന്ന് പടച്ച തമ്പുരാൻ നമ്മെ എല്ലാവരെയും ധന്യരും വിജയികളുമാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തന്ന് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും അവൻ പൂരിപ്പിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ ജർമ്മൻ തത്വചിന്തകനും കവിയുമായ മറ്റൊരു തത്വചിന്തകനും തന്റെ സുഹൃത്തുമായ ഹെർബർക്ക് എഴുതിയിട്ടുള്ള കത്തിലുള്ള ഒരു പരാമർശം ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ചില വർത്തമാനങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ പറയുന്നത്, ഗധ തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയിട്ടുള്ള ഒരു പ്രാർത്ഥനയെ സംബന്ധിച്ചാണ്. ആ പ്രാർത്ഥന അദ്ദേഹം ഉദ്ധരിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ നിന്നാണ്. അതിലൂടെ ഗധയുടെ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള ചിന്തകളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ വെസ്റ്റ് ഈസ്റ്റേൺ ദീവാൻ എന്ന വിഖ്യാതമായ കൃതിയെ സംബന്ധിച്ചും ഒക്കെയുള്ള പരാമർശങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട്. ആ പ്രാർത്ഥന മൂസ അലൈഹിസ്സലാം അല്ലാഹുവിനോട് നടക്കുന്ന പ്രാർത്ഥനയാണ്. റബ്ബിഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത്തൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി എന്നതാണ് ആ പ്രാർത്ഥന. മൂസ നബി അലൈഹി സ്വലാം തുടർന്നും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നൊക്കെ പറഞ്ഞിട്ട് ആ പ്രാർത്ഥന തുടരുന്നുണ്ട്. പക്ഷെ അതിന്റെ ആദ്യത്തെ ഭാഗം മാത്രമാണ്. പടച്ച തമ്പുരാനെ, എന്റെ ഹൃദയത്തെ നീ മനസ്സിനെ നീ വിശാലമാക്കി തരണമേ, എന്റെ കാര്യങ്ങളെല്ലാം തന്നെ എളുപ്പമാക്കി തരണമേ, എന്റെ നാട്ടിൽ എല്ലാ കെട്ടുകളും അഴിച്ചു തരണമേ, ഞാൻ പറയുന്നതെല്ലാം ആളുകൾക്ക് മനസ്സിലാകുവാൻ വേണ്ടി. ഈ പ്രാർത്ഥന തന്റെ ജീവിതത്തിലൊരു നിത്യശീലമാക്കി ഗധ മാറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്.
പഠനക്കും അദ്ദേഹം വളരെ പ്രശസ്തനാണ്. ഇവിടെ സൂചിപ്പിച്ചിരുന്നു ഏറ്റവും വലിയ ജർമ്മൻ ക്ലാസിക്കായി വാഴ്ത്തപ്പെടുന്ന ഡോക്ടർ ഫോസ്റ്റ് എന്ന കൃതി ഗഥയുടേതാണ്. അതേ പുസ്തകത്തിന്റെ ഒരു ഇംഗ്ലീഷ് വെർഷൻ ക്രിസ്റ്റഫർ മാർലോ, വില്യം ഷേക്സ്പിയറുടെ സമകാലീനനും സമശീർഷനുമായ ക്രിസ്റ്റഫർ മാർലോ ഡോക്ടർ ഫോസ്റ്റസ് എന്ന പേരിൽ എഴുതിയിട്ടുണ്ട്. ശരിക്കും മനുഷ്യർക്കുള്ളിലെ നന്മതിന്മകൾ തമ്മിലുള്ള സംഘർഷത്തെ കുറിച്ചാണ് ആ നാടകം, അതൊരു ക്ലോസറ്റ് ഡ്രാമ, വിശദീകരിക്കുന്നു. നന്മതിന്മകൾ തമ്മിലുള്ള സംഘർഷം, മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ഇസ്ലാമികമായ ഒരു വിലയിരുത്തൽ എന്താണ്, ഇതിന്റെ ഒരു ചിത്രം, യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു വിഷ്വലൈസേഷൻ, അത് ഈ കൃതികളിൽ നിന്ന് കിട്ടുമെന്നാണ് ഒരു വായനക്കാരൻ എന്ന നിലക്ക് നമുക്ക് തോന്നിയിട്ടുള്ളത്. സമാനമായ മറ്റൊരനുഭവം, ഒക്കെയും നോമ്പുകാലത്ത് വ്രതബദ്ധരായിരിക്കുമ്പോൾ പ്രസക്തമായിട്ടുള്ള സംഗതികളാണ് എന്ന് നാം കരുതുന്നു. സമാനമായ മറ്റൊരനുഭവം ഇംഗ്ലീഷ് സാഹിത്യകാരനായ റോബർട്ട് ലൂയിസ് സ്റ്റീവൻസന്റെ സ്ട്രേഞ്ച് കേസ് ഓഫ് ഡോക്ടർ ജെക്കിൾ ആൻഡ് മിസ്റ്റർ ഹൈഡ് എന്ന ഒരു നോവലാണ്. ഡോക്ടർ ജെക്കിൾ എന്ന് പറഞ്ഞാൽ വളരെ പരോപകാര തൽപരനായ ഫിലാന്ത്രോപ്പിസ്റ്റ് ആയിട്ടുള്ള, അതോടൊപ്പം തന്നെ പരീക്ഷണ കുതുകയും ജനപ്രിയനുമൊക്കെ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്, ബിഷഗ്വരനാണ്, ഒരു ഫിസിഷ്യനാണ്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ പ്രതിശ്രുത വധുവിന്റെ പിതാവുമായുള്ള ഒരു സംസാരത്തിനിടയിലാണ്, മനുഷ്യന്റെ യഥാർത്ഥ പ്രകൃതം നന്മയായിരിക്കെ അവനിൽ തിന്മ എങ്ങനെ വരുന്നു, ആ തിന്മ അവന്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണോ, ഇതൊരു തത്വമായിട്ടാണ് മനസ്സിലാക്കപ്പെടുന്നതെങ്കിലും ഈ നോവൽ യഥാർത്ഥത്തിൽ ഒരു സൈഫൈ നോവലാണ്. ഇതിനെ ശാസ്ത്രീയമായൊരു പരീക്ഷണമാക്കി മാറ്റുവാനുള്ള കൗതുകം ഡോക്ടർ ഹെൻറി ജെക്കിൾ എന്ന ഫിസിഷ്യനിൽ ജനിക്കുകയാണ്. അങ്ങനെ അയാളൊരു മരുന്ന് കണ്ടുപിടിക്കുന്നതാണ് കഥ. മരുന്ന് കണ്ടുപിടിച്ച് അത് കഴിക്കുന്നതോടുകൂടി അയാളുടെ രൂപം മൊത്തം മാറി. അയാൾക്ക് തന്നെ കണ്ണാടിയിൽ നോക്കിയപ്പോൾ അയാളെ സ്വയം തിരിച്ചറിയാൻ സാധിച്ചില്ല. എന്തായാലും അത് ഡോക്ടർ ജെക്കിളിന്റെ രൂപമായിരുന്നില്ല. രൂപത്തെ വിവരിക്കുന്നിടത്ത് ചിലപ്പോൾ ആർ സ്റ്റീവൻസൺ വെള്ളക്കാരനായ ഒരു സാഹിത്യകാരനാണ്, വെള്ളക്കാരന്റേതായ ചില പിന്നെ പ്രശ്നങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ടാകാം. പക്ഷെ അതേസമയം ആത്യന്തികമായിട്ട് അതിൽ നെഴിക്കുന്നത് എന്തോ ഒരു വൈരൂപ്യം, അതെന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ആ വൈരൂപ്യമുള്ള തന്റെ സ്വത്വത്തെ ജെക്കിള് തന്നെ എഡ്വേർഡ് ഹൈഡ് എന്ന് പേര് വിളിച്ചു. പിന്നീട് ഈ ഹൈഡും ജെക്കിളും തമ്മിലുള്ള സംഘർഷത്തിലൂടെയാണ് ആ നോവല് മുന്നോട്ട് പോകുന്നത്. ആ മരുന്ന് കഴിക്കാനുള്ള ആസക്തി അടിക്കടി ജെക്കിളിൽ ഉണ്ടാകുന്നു. അപ്പോഴെല്ലാം തന്നെ ഹൈഡ് പ്രത്യക്ഷപ്പെടുകയും നാട്ടിൽ പലതരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ഹൈഡ് എന്ന ഈ ഒരൊറ്റ വ്യക്തിയാൽ നാട്ടിൽ ഒരുപാട് തിന്മകൾ പെരുകുന്നു. യഥാർത്ഥത്തിൽ ഇതെല്ലാം തന്നെ ജെക്കിൾ എന്ന ഈ പറഞ്ഞതുപോലെ ഉത്തമനായ, ഉന്നതനായ, ജനപ്രിയനായ, സർവോപരി മനുഷ്യസ്നേഹിയായ, ഫിലാന്ത്രോപ്പിസ്റ്റ് ആയിട്ടുള്ള ബിഷഗ്വരന്റെ ഉള്ളിൽ നടക്കുന്ന സംഘർഷങ്ങളാണ്. ഏറ്റവും അവസാനം ഹൈഡ് കൊല്ലപ്പെടുന്നതോടുകൂടി ജെക്കിളും മരിക്കുന്നു. ഹൈഡിൽ നിന്ന് തിരിച്ച് ജെക്കിളായി മാറാൻ അയാൾക്ക് സാധിക്കുന്നില്ല. അത്രമേൽ അത്രയും നല്ല മനുഷ്യനെ ആ തിന്മ ഗ്രസിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ആവിഷ്കാരങ്ങളിലൊക്കെയും കാണുന്നത് ഈ പറഞ്ഞതുപോലെ മനുഷ്യന്റെ നന്മതിന്മകൾ തമ്മിലുള്ള സംഘർഷം തന്നെയാണ്. ഈ സംഘർഷത്തിന്റെ ആഖ്യാനമായിട്ടാണ് ചരിത്രത്തെ തന്നെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നതും എന്ന് നമ്മൾ കാണണം. സത്യത്തിൽ തോട്ടത്തിൽ വെച്ച് ആദമിന്റെ ജീവിതത്തിൽ സംഭവിച്ചതും മറ്റൊന്നല്ലല്ലോ. ആദമിലേക്ക് ശൈത്താൻ കടന്നു വരികയാണ്. ഫവസ്വസ ഇലൈഹി ശൈത്താൻ, ശൈത്താൻ ആദമിൽ വസ്വാസമുണ്ടാക്കി, ആദമിനെ ദുർബോധനം ചെയ്തു. എന്നിട്ട് ആദമിൽ അഹിതകരമായ മോഹങ്ങളും പ്രേരണകളും ജനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി അള്ളാഹുവിന്റെ ഖലീഫയും അബ്ദുമായിട്ടുള്ള ആദം അലൈഹിസ്സലാം താൽക്കാലികമായിട്ടെങ്കിലും മറ്റൊരാളായി മാറിപ്പോവുകയാണ്. പക്ഷെ ആ അവസ്ഥയിൽ നിന്ന് തൗബ കൊണ്ട് തിരിച്ചു വരാൻ ആദമിന് സാധിച്ചു. അത് സാധിക്കാത്തയിടത്താണ് ഡോക്ടർ ഫോസ്റ്റും ഡോക്ടർ ഹെൻറി ജെക്കിളും ഒക്കെ പതനത്തിലേക്ക് പോയത് എന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പൊ റമദാനിൽ നമ്മൾ പാപവിമുക്തിയെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. റമദാനിൽ നമ്മൾ നന്മയെയും പുണ്യത്തെയും സംബന്ധിച്ചാണ് ചിന്തിക്കുന്നത്. സ്വാഭാവികമായും റമദാനിൽ നമ്മൾ തൗബയെ കുറിച്ചാണ് ചിന്തിക്കുന്നത്.
ആ ഒരു ചിന്തയിൽ പ്രസക്തമായി തീരുന്ന അനുഭവങ്ങളും ആവിഷ്കാരങ്ങളും തന്നെയാണ് ഇവയൊക്കെയും എന്നാണ് ആദ്യമേ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഗധയുടെ ഈ വർത്തമാനത്തെ നമ്മൾ വിശകലനം ചെയ്തുകൊണ്ട് കാതറീന മോൺസൺ എന്ന ഗധയുടെ വ്യാഖ്യാതാവായിട്ടുള്ള പ്രൊഫസറുടെ ചില അഭിപ്രായങ്ങൾ കൂടി പറഞ്ഞിരുന്നു. അവർ പറയുന്നത് ഈ പ്രാർത്ഥനയിൽ തന്റെ ശേഷി സർഗാത്മകത, ഐഹികമായിട്ടുള്ള തന്റെ സമയം എന്നിവയെ ശരിയായ രീതിയിൽ വിനിയോഗിക്കാനും തന്റെ തന്നെയും ഒപ്പം മറ്റെല്ലാവരുടെയും ഉന്നമനത്തിനായി അവയെ പ്രയോജനപ്പെടുത്താനുമുള്ള ഒരഭിവാഞ്ഛയാണത് എന്നാണ്. പ്രവാചകനെ സംബന്ധിച്ചുള്ള ഉപന്യാസം ഗധയെ സമാപിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഒരു കവി എന്ന നിലയ്ക്ക് ഞാനിങ്ങനെയാണ് പ്രവാചകനെ പിന്തുടരുക. അത് എന്റെ കവിത മനുഷ്യ സമൂഹത്തിന് പ്രയോജനപ്രദമായിരിക്കണം, എന്റെ വർത്തമാനങ്ങൾ മനുഷ്യ സമൂഹത്തെ ഉദ്ധരിക്കുന്നതായിരിക്കണം, അവർക്കിടയിലുള്ള അനീതിയും അസമത്വവും അവസാനിപ്പിക്കുന്നതായിരിക്കണം, അവർക്കിടയിലുള്ള സാമൂഹികവും വൈയക്തികവുമായിട്ടുള്ള തിന്മകളെ വിഭാവനം ചെയ്യുന്നതായിരിക്കണം. ഈ ഒരു ചിന്ത ഒരു കവിയിൽ നിന്ന് സാങ്കേതികമായി പറഞ്ഞാൽ അവിശ്വാസിയായ, അത് ശരിയായ അർത്ഥത്തിൽ ആ പദം പ്രയോഗിക്കാൻ നാം ഇഷ്ടപ്പെടുന്നില്ല. ഗധ സമുദായം കൊണ്ട് ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ എന്നതല്ല ഇവിടെ പ്രശ്നം. പക്ഷേ സാങ്കേതികമായിട്ട് നമ്മളിപ്പോഴും അവിശ്വാസി എന്ന് ഗണിക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഗധ പ്രവാചകനെ പിന്തുടരാൻ തീരുമാനിച്ചത് ഇപ്രകാരമാണ് എന്ന ഒരു മനസ്സിലാക്കൽ വലിയൊരു കാര്യമാണ്. വിശുദ്ധ റമദാനിൽ നാം നമ്മളെ തന്നെ തിരിച്ചറിയുക എന്നത് പ്രധാനമാണ്. നാം നമ്മളെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ശേഷികളെ, നമ്മുടെ ഈ കഴിവുകളെ, മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അനിവാര്യമായ മൂന്ന് കാര്യങ്ങൾ കഴിഞ്ഞ പുതുവയിൽ തന്നെ സൂചിപ്പിച്ചതാണ്. ഇതോടനുബന്ധമായിട്ട് അതിലൊന്ന് വ്യക്തിപരമായിട്ടുള്ള മികവ് നേടിയെടുക്കുക. വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് തസ്കിയത്തുന്നഫ്സ് എന്ന ആശയമാണ്. തസ്കിയത്തുന്നഫ്സ് രണ്ടാമതായിട്ട് ഇതിന്റെ അനുബന്ധം തന്നെയാണ് തന്റെ നൈപുണിയെയും വാസനകളെയും തിരിച്ചറിയുക എന്നുള്ളത്, തന്നെ തന്നെ അറിയുക. ഒരുപക്ഷെ ഇത് ഒന്നാമതായിട്ടും വരാം, കാരണം തന്നെ തന്നെ അറിയാതെ തസ്കിയത്ത് സാധിക്കുകയില്ലല്ലോ. മൂന്നാമതായിട്ട് പറഞ്ഞത് തന്റെ വാസനകളുടെ ശരിയായിട്ടുള്ള വിനിയോഗം, ശരിയായ വിനിയോഗത്തിന്റെ സാമൂഹികമായ മാനങ്ങളും ഇവിടെ സൂചിപ്പിച്ചു. ഈ അർത്ഥത്തിലുള്ള മനോവികാസത്തെ, ഇപ്പറയുന്ന ശറഹുസ്വദർ എന്ന് പറയുന്ന ആശയത്തെ തടസ്സപ്പെടുത്തുന്ന മൂന്ന് കാര്യങ്ങളും കൂടി സൂചിപ്പിച്ചിരുന്നു. അത് ഇൻഷാല്ലാഹ് പിന്നീട് കൂടുതൽ വിശദീകരിക്കും. അതിലൊന്ന് ഗതാനുഗതികത്വമാണ്, രണ്ടാമത്തെ സങ്കുചിതത്വമാണ്, നാരോ മൈൻഡഡ്നെസ് ആണ്, മൂന്നാമത്തത് പൊതുബോധവും ഭൂരിപക്ഷത്തിന്റെ വർത്തമാനങ്ങളുമാണ്. അപ്പോൾ ഇത്തരം സംഗതികൾ എങ്ങനെയാണ് അത് തടയുന്നത് എന്നത് ഇൻഷാല്ലാഹ് നമുക്ക് പിന്നീട് പരിശോധിക്കാം. എന്തായാലും അനിവാര്യമായ ഗുണങ്ങളെ നമ്മൾ വിശകലനം ചെയ്യണം. ഈ പറയുന്ന അനിവാര്യമായ ഗുണങ്ങളെ അടിസ്ഥാനമായി മാറിയത് ആ പ്രാർത്ഥന തന്നെയാണ്. ശീലമാക്കണം നമ്മളത്. റബിശ്രഹിലി സ്വദിരി വയസ്സലി അബ്ലി ബഹുലുൽ ഉഖദതം ബിലിസാനി യഫ്ഖഹു ഖൗലി. ശീലമാക്കണം. മൊഴിയിൽ മാത്രമല്ല നമ്മുടെ വഴിയിലും, നമ്മുടെ വഴിയിലും പ്രവൃത്തിയില്ലാത്ത പ്രാർത്ഥന ഫലശൂന്യമാണ്. പ്രാർത്ഥനയില്ലാത്ത പ്രവൃത്തിയും ഫലശൂന്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അപ്പോൾ ഹൃദയവിശാലത, മനോവിശാലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടായില്ല. വിശാലത അനുഭവിക്കാനും അനുഭവിപ്പിക്കാനും സാധിക്കണം. അതുപോലെ തന്നെ നാക്കിന്റെ കുടുക്കുകൾ അഴിച്ചു തരണമെന്ന് പറഞ്ഞാൽ, നാക്കിന്റെ കുടുക്കുകൾ അഴിക്കുന്നത് യഫ്ഖഹു ഖൗലി, ആളുകൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവാൻ. അപ്പൊ ആളുകളിലേക്ക് എനിക്കൊരു വഴിയുണ്ടാകണം. ആ വഴിയാണല്ലോ ഭാഷ. ഭാഷയാണ് ഏറ്റവും പ്രഥമമായ അനുഗ്രഹം എന്ന് പടച്ച നമ്പുരാൻ പറയുന്നു. ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ, മനുഷ്യനെ നാം സൃഷ്ടിച്ചു അവന് ഭാഷ പഠിപ്പിച്ചു കൊടുത്തു. മനുഷ്യനെ നാം സൃഷ്ടിച്ചു, സൂറത്തു റഹ്മാനിൽ അല്ലാഹുവിന്റെ റഹ്മത്തുകളെ വിശദീകരിക്കപ്പെടും. മനുഷ്യന്റെ സൃഷ്ടിപ്പിന് ശേഷം തൊട്ടുടനെ പറയുന്നത് അവന് ഭാഷ പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹു പഠിപ്പിച്ചതല്ലാത്ത മറ്റൊന്നുമല്ല ഭാഷ. ഭാഷയുടെ ഉത്പത്തിയെ സംബന്ധിച്ച് എല്ലാ ഭാഷാശാസ്ത്രജ്ഞന്മാരുടെയും, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രമുഖനായ ഭാഷാശാസ്ത്രജ്ഞനായ നോം ചോംസ്കി പോലും അദ്ദേഹത്തിന്റെ സിദ്ധാന്തം മുന്നോട്ട് വെച്ചിട്ട് ഇതൊരു കെട്ടുകഥയെക്കാളും വലിയ ഒന്നുമല്ല, പക്ഷേ ഇതിനേക്കാളും നല്ലൊരു വിശദീകരണമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു കെട്ടുകഥയേക്കാൾ, അദ്ദേഹം പറയുന്നു, പ്രൈമേറ്റുകളുടെ കൂട്ടത്തിൽ ഏതോ ഒരു ജീവിയുടെ, ഏതോ ഒരു സ്പീഷീസിന്റെ തലച്ചോറിലേക്ക് ഇടിച്ചു കയറിയിട്ടുള്ള ഒരു രശ്മി, അതിൽ നിന്ന് വികസിച്ചും പരിണമിച്ചും വന്നതായിരിക്കാം മനുഷ്യൻ, ഹോമോസേപ്പിയൻ. സ്വാഭാവികമായും ഇതിന്റെ പരിണാമം, ഈ രശ്മി ഉണ്ടാക്കിയിട്ടുള്ള മ്യൂട്ടേഷന്റെ പരിണാമമായിരിക്കാം ഭാഷ.
ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു ഇതൊരു കഥ മാത്രമാണ്, ഇതൊരു കെട്ടുകഥ മാത്രമാണ്, പക്ഷേ നിലവിലുള്ള ഭാഷാ ഉത്പത്തിയെ സംബന്ധിച്ചുള്ള എല്ലാ സിദ്ധാന്തങ്ങളെക്കാളും സ്വീകാര്യമാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഭാഷ എങ്ങനെ വന്നു എന്നതിന്റെ മുമ്പിൽ മനുഷ്യർക്ക് ഒരു മറുപടി ഇല്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അല്ലാഹു പറയുന്നത് അല്ലമഹുൽ ബയാൻ, മനുഷ്യനെ ഭാഷ പഠിപ്പിച്ചു, ഭാഷയാണ് എനിക്കും നിങ്ങൾക്കും ഇടയിലുള്ള പാലം. ഈ ഒരൊറ്റ പാഠം പ്രഥമമായി വെക്കുന്നതിലൂടെ പടച്ച തമ്പുരാൻ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള എല്ലാ നമ്മുടെ ത്വരകളെയും നിഷേധിക്കുകയാണ് ചെയ്യുന്നത്, നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിലേക്കുള്ള വഴി മറ്റുള്ളവരിലൂടെയാണ്, മറ്റുള്ളവരുമായുള്ള സ്നേഹത്തിലൂടെയാണ്, അവരുമായുള്ള ബന്ധത്തിലൂടെയാണ്. ബഹുലു ലുഖതത്തം ലിസാനി യഫ്ഖഹു ഖൗലി എന്ന് പറഞ്ഞാൽ അത്രയും വിപുലവും വിശാലവുമായ അർത്ഥമാണുള്ളത് എന്ന് തിരിച്ചറിയേണ്ടതാണ്. എന്തായാലും ഇതിലെ ഓരോ വിഷയങ്ങൾ എടുത്താൽ, ഒന്ന് ഹൃദയവിശാലത. ഹൃദയവിശാലതയെ പറ്റി പറയുമ്പോൾ വിശുദ്ധ ഖുർആനിലെ ഒരു സൂറ ഓർമ്മ വരേണ്ടതാണ്, സൂറത്തു ശർഹ് അല്ലെങ്കിൽ അലം നശ്റഹ്. അതാണ് ഇവിടെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ചത്, അലം നശ്റഹ് ലക സദ്റക. അല്ലാഹു അവന്റെ റസൂലിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അല്ലാഹു അവന്റെ റസൂലിനെ മാത്രം അഭിസംബോധന ചെയ്തുകൊണ്ടല്ല പറയുന്നത്, അല്ലാഹു നമ്മൾ ഓരോരുത്തരെയും നേർക്കുനേരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്. സാധാരണ തത്വങ്ങൾ അവതരിപ്പിക്കുന്ന ഖുർആനിന്റെ ഭാഗങ്ങളും റസൂലിനോട് നേർക്കുനേരെ പറയുന്ന ഖുർആനിന്റെ ഭാഗങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. റസൂലിനോട് നേർക്കുനേരെ പറയുന്ന ഖുർആൻ ഭാഗങ്ങളെ, അതിൽ നിന്ന് റസൂലിനെ തൽക്കാലം മാറ്റി നിർത്തിയിട്ട് നമ്മൾ അവിടെ നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കണം, എന്നിട്ടത് അല്ലാഹുവുമായുള്ള സംഭാഷണമാക്കി മാറ്റണം. അങ്ങനെ വരുമ്പോഴാണ് അത് ശരിക്കും അനുഭവിക്കാൻ നമുക്ക് സാധിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അല്ലാഹു എന്നോട് പറയും, അല്ലാഹു എന്നോട് പറയും, അലം നശ്റഹ് ലക സദ്ര. ഞാനാണ് യഥാർത്ഥത്തിൽ എന്റെ മനസ്സിനെ എടുക്കുന്നത്. അല്ലാഹു ശരിക്കെന്താണ് ചെയ്തത്? ഞാൻ നിന്റെ മനസ്സിനെ വിശാലമാക്കുകയാണ് ചെയ്തത്, ഞാൻ നിന്റെ മനസ്സിനെ വിശാലമാക്കുകയാണ് ചെയ്യുന്നത്. അല്ലതീ അങ്കവവാറ, നിന്റെ മുതുകുകളെ ഞെരിച്ചുകൊണ്ടിരിക്കുന്ന ഭാരങ്ങളെ ഞാൻ ലഘൂകരിക്കുകയാണ് ചെയ്തത്. വറഫനാലക്ക ദിക്ര, നിന്റെ കീർത്തിയെ ഉയർത്തുകയാണ് ചെയ്തത്. ഇങ്ങനെ പറയുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രകൃതത്തിൽ തന്നെയുള്ള മനോവിശാലതയെ സൂചിപ്പിക്കുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കണം. അലം നസ്റഹലക്ക സദറക്, മനോവിശാലത. പിന്നെ പറയുന്നത് ലഘുത്വവും ആശ്വാസവുമാണ്. അല്ലതീ അങ്കവവാറ, പല കാരണങ്ങളാലും നമ്മുടെ മുതുകുകളെ ഞെരിച്ചുകൊണ്ടിരിക്കുന്ന ഭാരങ്ങൾ. പ്രവാചകന്റെ നിയോഗത്തെ സംബന്ധിച്ച് തന്നെ ഖുർആൻ പറയുന്നതാണ്, ഭാരമിറക്കി വെക്കാൻ, ചങ്ങലകൾ അഴിച്ചു മാറ്റാൻ. അപ്പോൾ പല കാരണങ്ങളാൽ നമ്മുടെ മുതുകുകളെ ഞെരിച്ചുകൊണ്ടിരിക്കുന്ന ഭാരങ്ങൾ അതെല്ലാം തടത്തിറക്കിയിട്ട് നിനക്ക് ആശ്വാസം പ്രദാനം ചെയ്യുന്നു എന്നാണ് മൂന്നാമത് പറയും. പിന്നെ പറയുന്നത് വറഫനാലക്ക ദിക്ര, നിന്റെ പദവി ഉയർത്തി, നിന്റെ യശസ് ഉയർത്തി, നിന്റെ പേരുയർത്തി. പേരും പദവിയും വളരെ പ്രധാനമാണ്. യശസ് എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം? റെപ്യൂട്ടേഷൻ എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. റെപ്യൂട്ടഡ് ജേർണലിസ്റ്റ്, റെപ്യൂട്ടഡ് ഫിസിഷ്യൻ എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. നമ്മളതിന് കൊടുക്കുന്ന അർത്ഥം എന്താണ്? യഥാർത്ഥത്തിൽ യശസ് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു സാധനമാണ്. താവോത്തെ ചിങ്ങിൽ ലൗസു പറയുന്നുണ്ട് പദവികളുടെ ശുദ്ധീകരണം. കൺഫ്യൂഷ്യസും അത് പറയുന്നുണ്ട്, പദവികളുടെ ശുദ്ധീകരണം ഒരു സാമൂഹിക ബാധ്യതയായിട്ട്. പദവികളുടെ ശുദ്ധീകരണം, കൺഫ്യൂഷൻസ് പറയുന്നത് പേരിന്റെ ശുദ്ധീകരണം എന്ന് തന്നെയാണ്, പേരിന്റെ ശുദ്ധീകരണം. അപ്പോൾ ആ ശുദ്ധീകരണത്തിലൂടെയാണ് യശസ് ഉയർത്താൻ സാധിക്കുക. അല്ലാതെ നീ നിന്റെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് എത്രത്തോളം ഭൗതികമായിട്ടുള്ള സമ്പത്ത് ആർജിച്ചിരിക്കുന്നു എന്നതല്ല അവിടെ വിഷയം. നീ എത്രത്തോളം നിന്നെ തന്നെ ഉയർത്തിയിരിക്കുന്നു, നിന്റെ ജീവിതത്തെ എത്രത്തോളം പ്രയോജനപ്രദമാക്കി മാറ്റിയിരിക്കുന്നു, അതിനനുസരിച്ചുള്ള യശസ് കീർത്തി, അത് അല്ലാഹുവിങ്കലുടെ യശസ്സാണ്. അല്ലാഹുവിന്റെ സ്കെയിലും ലോകരുടെ സ്കെയിലും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അല്ലാഹുവിന്റെ പക്കൽ യശസ് ഉയർത്തുകയാണ്. നിന്റെ യശസ് ഞാൻ ഉയർത്തുന്നു, അതിനനുസരിച്ച് നിലകൊള്ളാൻ നീ ബാധ്യസ്ഥനാണ് എന്ന ഒരു നിബന്ധനയോടുകൂടി. എന്നിട്ട് വീണ്ടും സുഖാവസ്ഥയെ സംബന്ധിച്ചാണ് പറയുന്നത് എന്ന് നമ്മൾ വിചാരിക്കും. ഇന്നമായാൽ ശ്രീ സുറാനാങ്ക വിദ്ര എന്നതിന്റെ വിപുലനമാണ്. ഇന്നമായാൽ ശ്രീ സുറ, നിശ്ചയമായും ഇന്ത്യ വീണ്ടും പറയുന്നു ഇന്നമായാൽ ശ്രീ സുറ മോസ്റ്റ് സർട്ടൻലി ദേർ ഈസ് വിത്ത് ഹാർഡ്ഷിപ്പ്.
ഹാർഷിപ്പിന്റെ കൂടെ ഈസ് ഉണ്ട്, പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്, ലഘുത്വമുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഈസ് അല്ലെങ്കിൽ ഈസിനസ്? നമ്മൾ സാധാരണ പെട്ടെന്ന് മനസ്സിലാക്കുമ്പോഴും ഇംഗ്ലീഷിൽ തന്നെ വേറെ ചില ഫ്രേസുകളൊക്കെ ഉണ്ടല്ലോ, ഈസി കം ഈസി ഗോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടിയ പണം ദൂർത്തടിച്ച് പെട്ടെന്ന് അങ്ങ് തീർക്കുന്നതിന് പറയുന്ന അല്ലെങ്കിൽ സമാനമായ അനുഭവങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു ഫ്രേസാണ്. ഈസി ഗോയിങ് എന്ന് പറഞ്ഞാൽ അലസമായി ജീവിക്കുക എന്നാണ് അർത്ഥം, അലസമായി ജീവിക്കുക. ഇവിടെ പറയുന്ന യുസർ ഈസിനസ് യഥാർത്ഥത്തിൽ അതാണോ? ആലോചിക്കേണ്ടതാണ്, മുമ്പൊരിക്കൽ വിശദമായി വിശദീകരിച്ച വിഷയമാണ്. അപ്പോൾ ഇവിടെ പറയുന്ന ഈസിനസ് അതല്ല, അതിനപ്പുറം പ്രയാസകരമെന്ന് തോന്നുന്ന വലിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ അത് നിഷ്പ്രയാസം പൂർത്തീകരിക്കുവാൻ നിന്നെ നാം പ്രാപ്തനാകും. അല്ലാതെ ഇറക്കി വെച്ചിട്ട് നിന്നെ അലസനാക്കി വിടുകയല്ല. മുതുകിൽ നിന്നുള്ള ഭാരം ഇറക്കി വെച്ച് നിന്നെ അലസനാക്കി വിടുന്നതിനേക്കാൾ ആ മുതുകിലെ ഭാരം താങ്ങാൻ നിന്നെ പ്രാപ്തനാക്കുക എന്നതാണല്ലോ പ്രധാനം. അപ്പോൾ ആ അർത്ഥത്തിലുള്ള ഈസ് മാത്രവുമല്ല, നമ്മളിത് പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട് എന്ന് അത് ചിലപ്പോൾ പ്രയാസം വരുമ്പോൾ തൽക്കാലമുള്ള ഒരു സമാധാനത്തിന് വേണ്ടി ഈ ആയത്ത് ഉപയോഗിക്കാറുണ്ട്, തെറ്റൊന്നുമല്ല. അതേസമയം മഹാന്മാരായ സഹാബികൾ പലരും മനസ്സിലാക്കിയത് പ്രയാസത്തോടൊപ്പമേ എളുപ്പമുള്ളൂ എന്നാണ്. അതുകൊണ്ട് അവർ ഒരു പ്രയാസം കഴിഞ്ഞാൽ അടുത്ത പ്രയാസത്തിലേക്ക് പോകുന്നുള്ളതാണ്. നമ്മൾ പ്രയാസമാ പഠിച്ചവരെ എന്തെങ്കിലും എളുപ്പം കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് പിന്നെ ആ എളുപ്പം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ സുഖത്തിൽ അങ്ങോട്ട് വിശ്രമിക്കാനോ അല്ലെങ്കിൽ നിഷ്ക്രിയരാവാനോ ശ്രമിക്കുന്നിടത്ത് സഹാബികളും പല മഹാന്മാരും ഈ ആയത്തിന് മനസ്സിലാക്കിയത് പ്രയാസത്തോടൊപ്പം മാത്രമേ, ഉസുറിന്റെ കൂടെ മാത്രമേ യുസുറുള്ളൂ എന്നാണ്. പ്രയാസത്തോടൊപ്പം മാത്രമേ എളുപ്പമുള്ളൂ, അതുകൊണ്ട് അവരുടെ ഒരു ദൗത്യം അവസാനിച്ചാൽ അടുത്തതിലേക്ക്. അതാണ് തുടർന്ന് പറയുന്നത് അതുകൊണ്ട് നീ ഒന്നിൽ നിന്ന് വിരമിച്ചാൽ നിന്റെ വിശ്രമവേള അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫൻസബ്. ഇതും സാധാരണഗതിയിലുള്ള അർത്ഥം വിശ്രമവേളയിൽ നീ അള്ളാഹുവിനെ സമർപ്പിക്കുക അല്ലെങ്കിൽ അള്ളാഹുവിനെ ആരാധിക്കുക. പക്ഷെ ഈ അർത്ഥം മാത്രം മതിയാകില്ല, നിന്റെ പ്രവൃത്തിയുടെ ഇടവേള കഴിഞ്ഞാൽ ഉടനെ തന്നെ നീ അടുത്തതിലേക്ക് പ്രവേശിക്കുക. അടുത്തതിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ് വിശ്രമം. അപ്പോൾ വിശ്രമവും കർമ്മോത്സുകമാണ്, വിശ്രമവും കർമ്മോത്സുകമാണ്. അങ്ങനെ ഒരു അവസ്ഥ, അങ്ങനെ ഒരു ജീവിതത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ വൈലാറബിക്ക ഫറവും നിന്റെ സകല കാര്യങ്ങളും അള്ളാഹുവിലേക്ക് സമർപ്പിക്കുക. വളരെ ബോധത്തോടുകൂടി, സൂക്ഷ്മതയോടുകൂടി, വിശ്വാസത്തോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി നീ അള്ളാഹുവിലേക്ക് സമർപ്പിക്കുക. അങ്ങനെ വരുമ്പോഴാണ് നിനക്ക് ഈ പറയുന്ന ശറഹുസ്വത, ഹൃദയവിശാലത അല്ലെങ്കിൽ മനോവിശാലത എന്ന് പറയുന്ന ഒന്ന് അനുഭവിക്കാൻ സാധിക്കുക എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. ആ ഒരു മനോവിശാലതയോടുകൂടി ജീവിക്കുകയും ആളുകളെ സമീപിക്കുകയും പറഞ്ഞു ആളുകളെ സമീപിക്കുമ്പോൾ അവരിലേക്കുള്ള നമ്മുടെ പ്രഥമ മാധ്യമമാണ് ഭാഷ. ഈ ഭാഷ ഞാൻ പറയുന്നത് ആളുകൾക്ക് മനസ്സിലാവാൻ നാക്കിന്റെ കുരുക്കുകൾ അഴിക്കണം. ഒരു പ്രബോധകൻ എന്ന നിലക്ക് മാത്രമല്ല മൂസാ നബി അലൈഹിസ്സലാം അത് പറയുന്നത്, ആളുകളോട് നമ്മൾ ആളുകളുമായിട്ടുള്ള ഇടപെടൽ പ്രബോധനം മാത്രമല്ല, സന്ദർഭ പ്രബോധനവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും പ്രബോധനം മാത്രമല്ല ആളുകളോടുള്ള നമ്മുടെ ബാധ്യതകൾ, ഏതർത്ഥത്തിലും മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധം, അതിന് ഈ മനോവിശാലതയും നാക്കിന്റെ ശേഷിയും വളരെ പ്രധാനമാണ്. ഒപ്പം തന്നെ നാക്കിനെ ശരിയായി ഉപയോഗപ്പെടുത്തുക എന്നതും പ്രധാനമാണ്. തസ്കിയത്തും നഫ്സിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതാണ് എന്ന് മനസ്സിലാക്കണം. നന്നായി സംസാരിക്കണം എന്ന് തന്നെയാണ് പടച്ചതമ്പുര പറയുന്നത്. നന്നായി സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നല്ലത് പറയുക എന്നുള്ളതാണ് അതിലെ യഥാർത്ഥ കൽപ്പന. നല്ലത് പറയാൻ പറ്റുന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ, ആവശ്യമില്ലാത്തത് പറയരുത്, തെറി പറയരുത്, മോശമായിട്ടുള്ള വർത്തമാനങ്ങൾ പറയരുത്. നാക്കിന്റെ കുരുക്കുകൾ അഴിക്കുക എന്ന് പറഞ്ഞാൽ യഫ്ഖഹു ഖൗലി, ഞാൻ പറയുന്നത് മനസ്സിലാവണം ആളുകൾ, ഞാൻ പറയുന്നത് ഉൾക്കൊള്ളാൻ സാധിക്കണം, എന്നെ അംഗീകരിക്കാൻ അവർക്ക് പറ്റണം അവരെ ഞാൻ ഉൾക്കൊള്ളുന്നത് പോലെ. ഈ ഒരു ആഗ്രഹത്തിന്റെ പ്രകടനമാണ്. അപ്പോൾ ജീവിതത്തെ ഏറ്റവും വലിയ വിശാലതയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നയിക്കുകയാണ് എന്ന് നമ്മൾ കാണും. ശരിയായ അർത്ഥത്തിൽ റെട്ടോറിക് എന്ന് ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ടല്ലോ, പിന്നെ ഉഖദത്തമ്മിൽ ലിസാനി എന്ന് പറയുമ്പോൾ അതിൽ പ്രസക്തമായിട്ടുള്ള ഒരു പദമാണ്. മലയാളത്തിൽ അതിന് വാചാരോപം, വാചാലത എന്നൊക്കെ അർത്ഥം പറയാം. അപ്പൊ വാചാരോപമൊക്കെ നമ്മൾ സാധാരണ നെഗറ്റീവായ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്, ആ വാക്കിന് നെഗറ്റീവായ അർത്ഥമൊന്നുമില്ല. വാചാരോപം എന്ന് പറഞ്ഞാൽ പ്രസംഗ പാഠവം എന്നാണ് ഒരർത്ഥം.
മറ്റൊന്ന് കാവ്യമീമാംസ അലങ്കാരശാസ്ത്രം എന്നൊക്കെയാണ്. അപ്പൊ അലങ്കാരശാസ്ത്രം, കാവ്യമീമാംസ, പ്രസംഗപാഠവം എന്നൊക്കെ അർത്ഥമുള്ള റെട്ടോറിക്, ഇത് ഇപ്പറയുന്ന നാക്കിന്റെ കുരുക്കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരാശയമാണ്, ഒരു പദമല്ല, ഒരു പദത്തിൽ ഒരാശയം ഉൾക്കൊള്ളുന്നു എന്നതാണ്. മറ്റൊരു പദമുണ്ട് മാഗ്നിലോക്വൻസ് എന്ന് പറഞ്ഞാൽ പ്രൗഢഭാഷണം, വാചാരോപത്തിന് അതും അർത്ഥമാണ്. പ്രൗഢഭാഷണം, ഒഴുക്കും കരുത്തുമുള്ള പ്രഭാഷണം, ഒഴുക്കും കരുത്തുമുള്ള പ്രഭാഷണം. മറ്റൊരു ഭാഗത്ത് പറഞ്ഞത് വാചാലതയാണ്, ഇംഗ്ലീഷിൽ അതിനെ ഇലോക്വൻസ് എന്ന് പറയാം. വാഗ്വിലാസം, വാഗ്ധാടി, മനോഹരമായി സംസാരിക്കുവാനുള്ള ശേഷി, മനോഹരമായി സംസാരിക്കാൻ. നിങ്ങൾക്ക് സംസാരിക്കാൻ ശേഷിയുണ്ടോ എങ്കിൽ മനോഹരമായി സംസാരിക്കാൻ ശേഷിയുണ്ട്. അതല്ലാതെ എനിക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. നിങ്ങളുടെ ശേഷിയാണ് പടച്ചതമ്പുരാൻ തരുന്നത്. ഇനി വെർബലായിട്ട് സംസാരിക്കാൻ പറ്റാത്ത ആളുകളുണ്ടാകും, ജന്മനാഭൂകരായിട്ടുള്ള ആളുകൾ, അവർക്കും ഭാഷ എന്ന് പറയുന്ന ഒരു സംഗതി വേറെ ഉണ്ട്. സ്വാഭാവികമായിട്ടും അവർക്കും നാക്കുപയോഗിക്കാൻ കഴിയും എന്ന് ആലങ്കാരികമായി പറയാം. പക്ഷെ അത് എത്രത്തോളം മനോഹരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്നിടത്താണ് നിങ്ങളുടെ ഭാഷ അന്തസ്സുറ്റതാകുന്നത്. അപ്പോഴാണ് നിങ്ങളുടെ പദവിയും പേരും യശസ്സിലേക്ക് ഉയരുന്നത്, അപ്പോഴാണ് നിങ്ങളുടെ മനസ്സും വിശാലമായി തീരുന്നത് എന്നാണ് പടച്ചതമ്പുരാൻ പറയുന്നത്. അപ്പൊ അർത്ഥത്തിൽ നമ്മുടെ സംവാദം, നമ്മുടെ സംസാരം, ഇതെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായി വരുന്നു. ഇതെല്ലാം തന്നെ തസ്കിയത്തുൻ നഫ്സിന്റെ ഭാഗമായി വരുന്നു. അതൊരു മൂലയിൽ കുത്തിയിരുന്ന് ധ്യാനിക്കലല്ല, അത് ആളുകളുമായിട്ടുള്ള ഏറ്റവും സർഗാത്മകമായ, ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലാണ്. അതാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന തസ്കിയത്തുൻ നഫ്സ് എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലാക്കേണ്ടത് അതാണ്. അപ്പൊ ഈ തസ്കിയത്തുൻ നഫ്സ് യഥാർത്ഥത്തിൽ ഗ്വഹ സൂചിപ്പിച്ച ഖുർആനിൽ പറയുന്ന മൂസാ നബി അലൈഹി സ്വലാമയുടെ ആ പ്രാർത്ഥനയിൽ ഉണ്ട്. തസ്കിയത്തുൻ നഫ്സ് അതെനിക്ക് തരണം. ഇതിന്റെ അടിസ്ഥാനം അതാണ്. അറിവും സംസ്കരണം, ഇതാണ് പ്രവാചകന്മാരുടെ ലക്ഷ്യം എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. വേദങ്ങളുടെ ലക്ഷ്യം, പ്രവാചകന്മാരുടെ ലക്ഷ്യം, ലിയുഅല്ലിമുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം എന്നാണ് പറയുന്നത്. കിതാബും ഹിക്മത്തും പഠിപ്പിച്ചു കൊടുക്കുക, അതോടൊപ്പം തന്നെ അവരെ സംസ്കരിക്കുക, അവരെ നന്നാക്കുക, വളർത്തുക, വികസിപ്പിക്കുക. അപ്പോൾ ആ അർത്ഥത്തിൽ തസ്കിയത്ത് എന്ന് പറയുമ്പോൾ വിശാലതാന്ന് ഓർത്തുണ്ട്. അപ്പൊ നമ്മുടെ നഫ്സ്, അപ്പൊ നഫ്സ് എന്താണെന്നുള്ള ചോദ്യം വരും ഇൻഷാല്ലാ, അതൊക്കെ സന്ദർഭം അനുസരിച്ച് പിന്നീട് വിശദീകരിക്കാം. എന്തായാലും ആ നഫ്സിന്റെ, ഇവിടെ തൽക്കാലം നമ്മുടെ ആത്മം എന്ന് മാത്രം മനസ്സിലാക്കുക, നമ്മുടെ സെൽഫ്, അതിന്റെ ആ ഒരു വിശാലത, ആ ഒരു വിശാലതയിൽ നിന്ന് തന്റെ വാസനകൾ, തന്റെ നൈപുണികൾ, ഇതെല്ലാം തന്നെ വികസിപ്പിക്കുക എന്നുള്ളതാണ്. റമദാനിൽ നമ്മൾ വ്രതമനുഷ്ഠിക്കുമ്പോൾ, വ്രതമെന്ന് പറയുമ്പോൾ തന്നെ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തായിരിക്കുക എന്നത് അതിന്റെ ആശയത്തിൽ തന്നെ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അസ്സിയാമുല്ലീ എന്ന് പ്രത്യേകം അള്ളാഹു പറയുന്നതായിട്ട് പുതുസിയായ ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ. അസ്സിയാമുല്ലീ വനാജിസീലി എന്ന് പറഞ്ഞാൽ എല്ലാ കർമ്മങ്ങളും യഥാർത്ഥത്തിൽ അള്ളാഹുവിനുള്ളതാണ്. അള്ളാഹു തന്നെയാണ് എല്ലാത്തിനും ഫലം നൽകുന്നത്. എന്നാൽ നോമ്പിന്റെ കാര്യം പ്രത്യേകം അസ്സിയാമുല്ലീ അല്ലെങ്കിൽ അസ്സൗമുല്ലീ എന്ന് പറയാൻ കാരണം എന്താണ്? നോമ്പ് അത്രമേൽ അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നു, അത്രമേൽ നമ്മളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നു. നോമ്പ് അത്രമേൽ റയ്യാൻ എന്ന സ്വർഗ കവാടത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നു. നോമ്പ് ആ കവാടം നമുക്ക് വേണ്ടി തുറപ്പിക്കുന്നു എന്നുള്ളതാണ്. റയ്യാൻ എന്ന സ്വർഗ കവാടത്തിന്റെ താക്കോലാണ് നോമ്പ്. അത്രമേൽ മഹത്തരമായിട്ടുള്ള ആ ഒരു നോമ്പ്, ആ നോമ്പിന് മനുഷ്യന്റെ ഉള്ളിലുള്ള നന്മതിന്മകളെ സംബന്ധിച്ച് ചിന്തിക്കുക. നമ്മുടെ ഉള്ളിൽ തന്നെ നടക്കുന്ന ഡോക്ടർ ജെക്കിളിന്റെയും മിസ്റ്റർ ഹൈഡിന്റെയും സ്ട്രെയിഞ്ച് കേസ്, അത് സ്ട്രെയിഞ്ച് അല്ലാതായി മാറി നമ്മളെ തന്നെ തിരിച്ചറിയുന്നതിലൂടെ. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള നന്മയെ വികസിപ്പിക്കാനും വളർത്താനും ശ്രമിക്കുക. അതോടൊപ്പം തന്നെ മനോവിശാലത കൈക്കൊള്ളുക, നമ്മുടെ നൈപുണികളെയും സിദ്ധികളെയും വളർത്തിയെടുക്കുകയും ചെയ്യുക. അങ്ങനെ നമ്മളെ തന്നെ നമ്മൾ മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കുക. ഈ പ്രാർത്ഥന ഫലവത്തായി തീരുന്നതിനുള്ള അനിവാര്യതകൾ ഇതൊക്കെയാണ് എന്ന തിരിച്ചറിവ് തീർച്ചയായിട്ടും നമുക്കുണ്ടാകണം. അതിന്റെ ഫലമെന്തായി തീരും? ഉത്തമ വാക്യത്തെ, കലിമത്തും തൊയ്യിബയെ അള്ളാഹു ഉപമിച്ചത് ഒരു ഉത്തമ മരത്തോടാണല്ലോ. നമ്മുടെ ജീവിതം അതുപോലെയായി തീരും. അലം തര കൈഫ ളാഹു മസലൻ കലിമത്തൻ തൊയ്യിബത്തൻ കശജറത്തിൻ തൊയ്യിബ അസ്ലുഹ സാബിത്തുൻ വഫറുഹ ഫിസ്സമാ. അല്ലാഹു ഉത്തമവാക്യത്തെ, ഉത്തമമായ വചനത്തെ, ഉത്തമമായ ജീവിതത്തെ, ഉത്തമമായ ദർശനത്തെ, ഉത്തമമായ വിശ്വാസത്തെ, ഉത്തമമായ ആദർശത്തെ എന്തിനോട് ഉപമിക്കുന്നു എന്ന് നീ കണ്ടുവോ? കശജറത്തിൻ തൊയ്യിബ, അതൊരു മഹത്തായ മരം പോലെയാണ്.
മഹത്തായ വൃക്ഷം പോലെ ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അല്ലാഹു പ്രകൃതിയിലേക്കും മരത്തിലേക്കും ചെടിയിലേക്കും ഒക്കെയാണ് ചേർക്കുന്നത് എന്ന് ഒരു പ്രകൃതി വിചാരം നമുക്കുണ്ടാകുന്നത് നല്ലതാണ്. കലിമയെപ്പോലും അല്ലാഹു മരത്തോടാണ് ചേർത്ത് വെച്ചത്, മരത്തോടാണ് ഉപമിച്ചത്. കഷചറത്തിൻ തൊയ്യബ, എന്താണ് ശജറത്തുൻ തൊയ്യബയുടെ സവിശേഷത? അസ്ലുഹ സാബിത്തുൻ, വേര് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്, ഇളകിപ്പോകുന്ന ഒരു സാധനമല്ല, വേര് വളരെ ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ആകാശത്തെങ്ങും അതിന്റെ ശാഖകൾ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട്, സ്വാഭാവികമായും തകലർക്കും തണൽ. ഇതാണ് ആ ഉപമയുടെ നമ്മുടെ ജീവിത നിലപാടുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ സംഗത്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഉപമയുടെ സ്വാരസ്യത്തെ നമ്മൾ അങ്ങനെ വിശദീകരിക്കാൻ ശീലിക്കണം. അപ്പോ ആകാശത്ത് മുഴുവൻ പന്തലിച്ച് നിൽക്കുന്നു, എല്ലാവർക്കും തണലായിക്കൊള്ളു. മരം സ്വയം വെയിലേറ്റു വാങ്ങുന്നു, മരം സ്വയം വെയിലേറ്റു വാങ്ങുന്നു, മറ്റുള്ളവർക്ക് തണൽ നൽകുന്നു. ഒരു മുമ്മിൻ സ്വയം ക്ലേശങ്ങൾ ഏറ്റുവാങ്ങുന്നു, മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്നു. ആ ക്ലേശങ്ങളിൽ തന്നെയാണ് മുമ്മിൻ സ്വന്തം യുസർ, ഈസിനസ് കണ്ടെത്തുന്നത് എന്നുള്ളത് കൂടി തിരിച്ചറിയണം. ആ അർത്ഥത്തിലുള്ള ഒരു വിപുലമായ ജീവിതം, ഒരു വലിയ ജീവിതം. പടച്ചതമ്പുരാൻ വീണ്ടും പറയാൻ ആ മരത്തെ സംബന്ധിച്ച്, ആ മരം അല്ലാഹുവിന്റെ റബ്ബിന്റെ അനുവാദത്തോടുകൂടി അതിന്റെ ഫലങ്ങൾ സകലർക്കും നൽകുകയാണ്. അതിന്റെ മനോഹരമായ, ആരോഗ്യദായകമായ, മധുരോദാരമായിട്ടുള്ള ഫലങ്ങൾ സകലർക്കും നൽകുകയാണ് എന്നാണ് പടച്ചതമ്പുരാൻ പറയുന്നത്. ഇപ്രകാരം അല്ലാഹു നിങ്ങൾക്ക് ഉപമ വിശദീകരിച്ചു തരികയാണ്. ലഅല്ലഹും തതദക്കറൂൻ, വായിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല, ലഅല്ലക്കും തതദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി. ഖുർആൻ വായിക്കുകയല്ല വേണ്ടത്. അപ്പലാ തതബറു യതദബ്ബറൂൻ ഖുർആൻ, ഖുർആനിൽ നിങ്ങൾ എന്തുകൊണ്ട് തദബ്ബുറാകുന്നില്ല എന്നാണ് പടച്ചതമ്പുരാൻ ചോദിക്കുന്നത്. നിങ്ങൾ ഖുർആൻ കൊണ്ട് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അപ്പൊ ഖുർആൻ വായിക്കാൻ മാത്രമുള്ളതല്ല, ഖുർആന്റെ പേര് വായിക്കപ്പെടുന്നത് എന്നാണ്, ഖുർആൻ ആദ്യം പറഞ്ഞിട്ടുള്ള ഇഖ്റ എന്നാണ് എന്നതൊക്കെ ശരിയാണെങ്കിലും ആ വായന കേവല വായനയല്ല. അതിനപ്പുറം നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി പടച്ചതമ്പുരാൻ ഇപ്രകാരം അവന്റെ ഉൾപ്രേക്ഷകൾ, അവന്റെ രൂപകങ്ങൾ നിങ്ങൾക്ക് വിശദീകരിച്ചു തരികയാണ്. നേരെ തിരിച്ച് കലിമത്തിൻ ഹബീസത്തിൻ കശജറത്തിൻ ഹബീസ എന്ന് പറഞ്ഞുകൊണ്ട് പാഴായിട്ടുള്ള ഉള്ള് കൊള്ളയായിട്ടുള്ള മരം പോലെയാണ് പാഴ്വചനങ്ങൾ എന്നും പറയുന്നുണ്ട്. വലിയ വർത്തമാനങ്ങൾ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്, വലിയ കാര്യമൊന്നുമില്ല. കാരണം എന്തെന്നാൽ ഉള്ള് കൊള്ളയാണ്, അകമില്ലെങ്കിൽ പിന്നെ പൊരുളില്ല, സംസാരത്തിന് അർത്ഥമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. നാക്കിന്റെ കുരുക്കഴിക്കണ്ടേ? നാക്കിന്റെ കുരുക്കഴിക്കുമ്പോൾ സംസാരം ഫലവത്താവണ്ടേ? അങ്ങനെ ഫലവത്താകണമെങ്കിൽ തീർച്ചയായിട്ടും അകം നിറഞ്ഞിരിക്കണം, ഉള്ളു കൊള്ളയാകാൻ പാടില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ ജീവിതത്തെ, ആദർശത്തെ, ദർശനത്തെ അല്ലാഹു പരിചയപ്പെടുത്തുന്നു എന്നുകൂടി മനസ്സിലാക്കുക. ഇത്തരം മനസ്സിലാക്കലുകളിലൂടെ ജീവിതത്തെ ധന്യമാക്കുവാൻ വേണ്ടിയുള്ള പ്രയത്നമാണ് റമദാനിലെ യഥാർത്ഥ അനുഷ്ഠാനം. നോമ്പും നിസ്കാരവും ഒക്കെ അതിന്റെ ബാഹ്യമായ പ്രത്യക്ഷങ്ങൾ മാത്രമാണ്. നോമ്പും നിസ്കാരവും ഒക്കെ അതിന്റെ ബാഹ്യമായ പ്രത്യക്ഷങ്ങൾ മാത്രമാണ്. യഥാർത്ഥ അനുഷ്ഠാനം ഇപ്പറയുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നതാണ്. ആ ഒരു പരിശ്രമത്തിൽ ജാഗരൂകരാവുക, ജാഗ്രതാവുക. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ ജീവിതം നയിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ വിശുദ്ധ റമദാനിന്റെ അനുഗ്രഹങ്ങൾ നമ്മിൽ എല്ലാവരിലും അവൻ നിറച്ചു തരുമാറാകട്ടെ. ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.